السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. يا بكم إرشاد سبيان وايس ميديا شان ليك سواغدم نمڈ إبوالتا إي كوويد 19 دي پرسند دي نمڈ مدر سيلا كوٹتكالد ويجيا مارنن خلا پرواڑيكال അവതരിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മളൊരു വോയിസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിനെ ഇവിടെ തുടക്കം കുറിച്ചവരെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അതിലൂടെയാണ് നമ്മൾ ഇന്ന് വരെ നടന്ന മൗലിക പാരായണങ്ങളും ഇന്നത്തെ 12-ന് ദിവസം നടക്കുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലിരുന്ന് നമ്മുടെ പ്രത്യേകം തയ്യാറാക്കിയ യൂട്യൂബ് ചാനല് ലിങ്ക് വഴി നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു തആല അതൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന് നമ്മളോട് ഒരു സംസാരിക്കാൻ അഭിമുഖത്തിന് വേണ്ടി നമ്മുടെ മഹലത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള മരക്കാരാജി സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മരക്കാരാജി, നമ്മുടെ പിന്നെ ഏകദേശം നമ്മൾ ഈ പള്ളി ഇവിടെ സ്ഥാപിതമായിട്ട് ഏകദേശം എത്ര പള്ളിയും മദ്രസും ഇവിടെ സ്ഥാപിതമായിട്ട് എത്ര വർഷമായിട്ടുണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ? ഏകദേശം ഒരു 75-ലായിരിക്കുന്ന പള്ളി കേശിമുല്ലാരുള്ള കാലത്ത് ഉണ്ടായതാണ്. അത്രയും എനിക്ക് പറയാൻ പറ്റും. 79 ലാസ്റ്റ് ഞാനിവിടുന്ന് ഗൾഫിലേക്ക് പോയി. അതേറെ പള്ളിയായിട്ട് ഞാനും സിരിയാജിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് സിരിയാജിൻ്റെ ഒരു പിൻഗാമിയായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. പിന്നെ എല്ലാ കൊല്ലവും ഞാൻ വരും. ഭയങ്കര ഇതായിട്ട് നബിദിന ആഘോഷം കൊണ്ടാടിയിട്ട് ചിലപ്പം റോട്ടിൽ നിന്ന് ഈ തലേന്ന് അങ്ങോട്ട് പോയിക്കാൻ ചില തലവരെ കുട്ടികളുണ്ടാവും. എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട് വെള്ളമായിട്ടും പലഹാരമായിട്ടും മുട്ടായിയായിട്ടും മോട്ടുമാലായിട്ടും ദഫുമുട്ടലായിട്ടും വളരെ വളരെ ഗംഭീരമായിട്ട് നടന്നു പോകുന്ന കാലയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിടും ചെയ്യും. അങ്ങനെയാണ് 2000 വരെ അങ്ങനെ എനിൻ്റെ. അപ്പോൾ നമ്മൾ ഈ പള്ളി ഇപ്പം പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുമ്പും ഒരു പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. അപ്പം അന്ന് ഉണ്ടായിരുന്ന പള്ളി എങ്ങനെയായിരുന്നു? എത്രമാത്രം സൗകര്യം ഉണ്ടായിരുന്നു പള്ളിയും കാര്യങ്ങളൊക്കെ? അന്നിപ്പം നമ്മുടെ പള്ളിയിൽ എന്ന് പറഞ്ഞിക്കാണിച്ചാൽ പഴയ കാലത്ത് മുന്നിൽ ഉള്ളൊരു പള്ളി മാത്രമേ ഉള്ളൂ. ഇനി അതിനിപ്പോൾ ഇവിടെ ഒരു 20-40 ആക്ക് കണ്ട് ഉള്ളിൽ നിൽക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് സൗകര്യം പോരാന്നുള്ളവർക്ക് ബാക്കിലൊന്ന് നമ്മൾ ആദ്യം ഒരു സെറ്റാക്കി ഇങ്ങനെ നന്നാക്കി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് പോരാന്നുള്ള നിലക്ക് പിന്നെ ഒരു കോൺക്രീറ്റ് ചെയ്ത് 2 പള്ളി എന്നുള്ളവർക്ക് പിന്നെ ആ സൗകര്യം അവിടെ വരുത്തിയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന പള്ളീൻ്റെ ബാക്കിലുള്ള സ്ഥലം പിന്നെ സൗകര്യപ്പെടുത്തിയ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ പള്ളി പണിയാണ് ഇപ്പം നടക്കുന്നത്. അതെല്ലാവരും മനസ്സിലും വലിയൊരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു. മുന്നിൽക്കൊരു 5 സ്റ്റെപ്പ് പള്ളി എടുക്കുക എന്നുള്ള എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കുള്ളൊരു ആഗ്രഹം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അജയരെ, നമ്മൾ പഴയ മദ്രസാന്ന് നമ്മളിപ്പോൾ പോണ വഴിയിലായിരുന്നുണ്ട്. അവിടെ കുട്ടികളും കാലൊക്കെ ഇങ്ങനെ മാറി വന്നപ്പോൾ കുട്ടികളെ അധികരിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ഇവിടെ പുതിയൊരു മദ്രസക്ക് അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പുതിയ മദ്രസന്റെ നിർമ്മാണം? അന്നത്തെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു അന്നത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്? അങ്ങനെ അത് പിന്നെ മദ്രസ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മദ്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഒരു ജനറൽ ബോഡി യോഗം ഉണ്ടായി. ആ യോഗത്തിൽ പിന്നെ മൊയ്തീൻ രാജി പ്രസിഡൻ്റായിട്ട് വന്ന്, മറ്റേ സൈനുദ്ദേജ് ഖജാൻജി ആയിട്ട് വന്ന്, അങ്ങനെ വൈ പ്രസിഡന്റ്മാരൊക്കെ ആയിട്ട് വന്ന് വന്ന സമയത്ത് ആ മൂപ്പരുള്ള സമയത്ത് ഒരു മദ്രസ ഇവിടെ മൊയ്തീൻ രാജിൻ്റെ പ്രസിഡന്റ് ആയിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു മദ്രസ പുതിയത് വന്നത്. ആ മദ്രസാണ് ഇപ്പോൾ ഉള്ളത്. അതായത് പഴയ മദ്രസ സൗകര്യം പോരാന്ന് വെച്ച സമയത്ത് അങ്ങനെ ഒരു മദ്രസ എടുത്ത്, അതായത് ആചാരമല്ല, അതിൻ്റെ പ്രസിഡന്റ് മൊയ്തീൻ രാജി ആയിട്ടാണ് എടുത്തത്. ആ അങ്ങനെ ഫുള്ള് പണി പോലും എടുത്ത് എല്ലാ പണിയും എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ശേഷം പിന്നെ വീണ്ടും ഒരു തന്നെ ജനറൽ ബോഡി വരും, തിരഞ്ഞെടുക്കും. അത് സാധാരണയാണല്ലോ, പ്രസിഡന്റ് മാറൽ, സെക്രട്ടറി മാറൽ, അങ്ങനെ ആ മാറലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 2000 ശേഷം 2020 വരെ നിങ്ങളിപ്പോൾ കമ്മിറ്റി തന്നെ
അന്നത്തെ കാലത്തുള്ള രണ്ടായിരത്തിന് അന്നുണ്ടായിരുന്ന നബിദിനാഘോഷം ഇപ്പൊ പതിനഞ്ചാറ് വർഷത്തിന് ശേഷം നബിദിന താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെ നബിദിനാഘോഷമൊക്കെ നടന്നു വരുന്നത്? നമ്മുടെ നമ്മളെ ഇപ്പൊ മഹല്ലത്തിൽ ഇപ്പം ഈ 2000 മുതൽക്ക് ഈ കഴിഞ്ഞ നമ്മളിപ്പോൾ കോവിഡ് വരുന്നതിന് മുന്നേ വരെ ഇപ്പം നമ്മൾ വന്നത് വളരെ ഉഷാറായിട്ട് നടന്നു വരുന്ന എല്ലാത്തിനും സഹകരിച്ചിട്ടും ഇവിടുത്തെ ജനങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിന് കേട്ടിട്ടും അതിന് നമ്മൾ അനുകൂലിച്ചിട്ടും എന്ത് വേണമെങ്കിലും ഒരു തരാൻ തയ്യാറായിട്ടുള്ള ജനങ്ങളിപ്പോൾ എങ്ങാട്ട് ഉള്ളത്. നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിക്കുകയാണെങ്കിൽ ഓലോട് എന്ത് ചോദിച്ചാലും ഇപ്പം ഞാൻ എൻ്റെ ഇത് പറയാം, നമ്മളെന്ത് ചോദിച്ചാലും ഓല് തരൂല എന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. മദ്രസനക്കായാലും പള്ളിക്കായാലും എന്തും ചോദിച്ചാലും അങ്ങനത്തെ ഇതിൽ ഇപ്പം ഈ അവസ്ഥ വന്നപ്പോൾ നമുക്കത് നേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആ അവസ്ഥ. പിന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നെ കമ്മിറ്റി വളരെ ക്ഷീണത്തിലാണ്. പിന്നെ പിന്നെ അപ്പം പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇപ്പം മദ്രസയിൽ തുടക്കത്തിലൊക്കെ ഉസ്താദ്മാർ അന്ന് അത്ര ക്ലാസ്സുകളുള്ളൂ, പിന്നെ പിന്നെ നമ്മളെ ക്ലാസ്സുകളൊക്കെ ഉയർന്ന് പ്ലസ് ടു വരെ ആയി. അപ്പൊ ഉസ്താദ്മാരെ എണ്ണൊക്കെ കൂടി, അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് വരുമാനത്തിനും അന്ന് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ വളരെ കുറവേ, ഇനി കുറച്ച് ആൾക്കാരുള്ള ഇനി വരുമാനം ഉണ്ട്, ഇനി അന്നത്തെ വരുമാനമാണ് ഇപ്പോഴും വരുമാനമുള്ള. ഇപ്പൊ നമ്മള് സ്റ്റാഫ് ഇവിടെ കൂടി, മാലിന്യങ്ങൾ കൂടി, കുട്ടികൾ കൂടി, അപ്പൊ ആ പരിസംഖ്യം ആ വരുമാനമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഇപ്പം കൊടുക്കുന്ന ശമ്പളം അന്ന് കൊടുത്തുന്ന ശമ്പളം നോക്കി കാണിച്ചാൽ ഒരു പകുതി കണ്ടിട്ട് ഇപ്പം കയ്യിന്ന് കൂട്ടേണ്ട അവസ്ഥയായിട്ടാണ് ഇപ്പം ഈ മദ്രസ പോണത്. അതിലിപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, അന്നത്തെ പരിസംഖ്യയിൽ ഇപ്പോൾ 10-25 rupees കൂട്ടിയിട്ടുണ്ടാവുള്ളൂന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. അന്ന് പോരുന്ന തന്നെ പോന്ന് പോരുന്നുള്ളൂ, വേറെ ആരോടും ഒന്നും വാങ്ങില്ല. ഇപ്പം നിങ്ങൾക്ക് സ്റ്റാഫുകൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എത്ര പൈസ ഓരോരുത്തർക്ക് വരുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ പൈസക്ക് നമ്മൾ പരിസംഖ്യ ആയിട്ട് ഇപ്പം നമ്മളെ സംസ്കൃതി മൈലാർ കൊണ്ടുവരുവാണിച്ചാൽ ചെറിയൊരു പൈസയെ കൊണ്ടുവരുന്നത്. ഇനിയിപ്പം ചുരുങ്ങിയ വലിയ പൈസ തന്നെ കൂട്ടി 50 rupees തന്നെ കൊണ്ടുവരുവാണെങ്കിലും നമുക്ക് ഒരു 35 rupees കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് കമ്മിറ്റി കൂട്ടിയിട്ട് വേറെ ഏതെങ്കിലും നിലക്ക് കിട്ടി കൂട്ടിങ്ങായിട്ട് ഇങ്ങനെ ശമ്പളം തരാണ്. ഇപ്പോൾ ഓഡിറ്റോറിയാണെന്ന് പറഞ്ഞിക്കാന്ന് വെച്ചാൽ ഒരു 10 kalyanam വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 10 kalyanathinte പൈസയും ഒക്കെ ആൾക്ക് തിരിച്ചു കൊടുത്ത് അത് എടുത്ത തീയതിയിൽ തന്നെ ഒരു 400,000 rupees അന്ന് ഓഡിറ്റോറിയം എടുത്ത കടം ഈ മദ്രസിൻ്റെ ഇതിൽ ഇന്നും നിലനിന്ന് പോരുക, അത് വീട്ടാൻ കഴിയും. അതിൻ്റെ പുറമെയാണ് ഇപ്പം മാസങ്ങൾ തോറും ഇപ്പം ശമ്പളം തന്നെ നിങ്ങൾക്ക് തന്നെ ബാലൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്, ഇവിടെ തരാൻ തന്നെ ബാലൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസം 2 മാസമായിട്ട് ഉണ്ടെന്ന് കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞേ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, മദ്രസിന്റെ അവസ്ഥ വരുന്നത്. പിന്നെ എന്നാലും നമ്മുടെ ഈ പള്ളി മദ്രസ ഒക്കെ പിന്നെ നിങ്ങള് ഏതായിരുന്നാലും ഈ കമ്മിറ്റിയുടെ കൂട്ടത്തില് ഇന്ന് ഏകദേശം 10-20 കൊല്ലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാണല്ലോ. ഏതായാലും പള്ളിയുടെ നിർമ്മാണം ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പള്ളിന്റെ നിർമ്മാണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പള്ളിന്റെ ഏസിന്റെ പണി ഇപ്പം കുറച്ച് നടന്ന്, ഇപ്പം സീലിങ്ങിൻ്റെ പണിയാണ് നടക്കുന്നത്. അത് ഓരോരുത്തരും കയ്യുന്ന പൈസ വായ്പ ആയിട്ട് ഇപ്പം പള്ളിക്ക് കൊടുത്തുക. ഇപ്പം കഴിഞ്ഞൊരു യോഗം കൂടിയിട്ട് 100,000 കൊടുക്കാൻ കഴിയണം, 100,000 കൊടുത്തിന്, 50,000 കൊടുക്കാൻ കഴിയണം, 50,000 കൊടുത്തിന്, 25,000 കൊടുക്കാനുള്ള കൊടുത്തിന്, അതൊക്കെ വായ്പ ആയിട്ട് കൊടുത്തിട്ടാണ് ഇപ്പം നടന്നത്. ഇനി ഇവിടുത്തെ ജനങ്ങൾ ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ച് ചെയ്യാനും കഴിയുകയാണെങ്കിൽ നമുക്കെന്ത് ആ പള്ളി പെട്ടെന്ന് പണി തീർക്കാൻ കഴിയും. ഇപ്പം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലാ പണിക്കാരും ഉണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ഒരാളോട് വാങ്ങിയ പൈസ ഒരാൾ 100,000 rupees കൊണ്ടുതന്നിട്ടാണ് ഇപ്പം ഇന്നലെ ആ സീലിങ്ങിൻ്റെ പണിക്കുള്ള പൈസ കൊടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഉത്സാഹിച്ച് അത് നമ്മളതാണെന്നൊന്ന് അറിഞ്ഞ് നമുക്ക് അത് എടുക്കണം എന്നുള്ള രൂപത്തിൽ മനസ്സറിഞ്ഞിട്ട് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പള്ളി 1 crore rupees ഏതൊരു നമ്മളെ പള്ളിക്ക് 1 crore rupees മുകളിലെ വരുള്ളൂ, കീപ്പിട്ട് പോരൂല. 3/4% പണി കഴിഞ്ഞ് തേപ്പുകാരുണ്ട്. ഇപ്പം തേപ്പിൻ്റെ പണി തന്നെ ഒരാൾ ഏറ്റെടുത്ത് അയാളിപ്പോൾ അതിൻ്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി ഓരോരുത്തരും പല ഐഡിയയിലെ ടൈൽസിൻ്റെ കാര്യം ഒരാൾ ഏറ്റെടുത്ത് ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേമാതിരി അതിൻ്റെ ക്ലാസ് ഒരു വ്യക്തി തന്ന് അത് അങ്ങനെയൊക്കെ ഓരോരുത്തരും എനിക്ക് അറിയപ്പെടുന്ന കാര്യങ്ങളെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതിന് പ്രയാസമില്ല. അത് എല്ലാവരും സഹകരിക്കുക, എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കുക. എന്താവനാനം കൊണ്ട് കയ്യിൽ എടുക്കണ 10,000 rupees എനിക്ക് വായ്പ തരാൻ കഴിയുന്ന പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പിന്നെ തന്നാനും വന്നിന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിവിടെ പിന്നെ കമ്മിറ്റി സ്വീകരിക്കാൻ തരികയാണ്, അതുപോലെ ആവശ്യ സമയത്ത് തിരിച്ചു കൊടുക്കാനും തയ്യാറാണ്. അങ്ങനെ നമുക്ക് ഇതെന്ന് മുന്നോട്ട് പോകണമെന്നുള്ള നില അത് അങ്ങനെയാണുള്ളത്. പിന്നെ അതായത് നമുക്ക് പള്ളിൻ്റെയും കാര്യങ്ങളൊക്കെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ല. അതായത് നമ്മള് ഇപ്പൊ കുട്ടികളെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പിന്നെ കുട്ടികളെ പരിപാടിയും മറ്റൊക്കെ അവതരിപ്പിക്കാൻ നമ്മളെ ഈ ചാനലിൽ ആരംഭിച്ചത്. അപ്പൊ ആ ചാനൽ അവതരിപ്പിച്ചതിന്റെ നിങ്ങളെ അഭിപ്രായം എന്താണ്? അൽഹംദുലില്ലാ,
വളരെ നല്ല കാര്യമാണ്, നല്ലതല്ല നമുക്കൊരു കെട്ടുറപ്പായി, നമുക്കതാണ് ഒരു ഒരു കെട്ടുറപ്പായി, ഇങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ആയിട്ട് ഏത് സമയത്തും ബന്ധപ്പെടാൻ കഴിയും, അങ്ങനൊരു ഗുണതിയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പം നേരത്തെ വിദ്യാഭ്യാസ കാലത്ത് നമ്മളൊരു പിന്നോക്കത്തിൽ കീപ്പെട്ട് പോകണ്ടല്ലോ, നമ്മളൊരടി മുന്നോട്ട് പോയിക്കോട്ടെ, ആ മുന്നോട്ട് പോകാൻ അള്ള തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്.